ഭാരതം വീണ്ടെടുക്കുകയാണ് സ്വാഭിമാനം അയോധ്യയിൽ സരയൂ നദീതീരത്ത് ചരിത്ര നിമിഷം പിറന്നിരിക്കുന്നു അഞ്ച് നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ആ അഭിമാന നിമിഷത്തിന് അഭിമാന മുഹൂർത്തത്തിന് രാജ്യമാകെ ലോകമെങ്ങുമുള്ള രാമഭക്തർ അത് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഇന്ന് അയോധ്യയിൽ ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഇന്ന് രാവിലെ മുതൽ അയോധ്യയിൽ നിന്നുള്ള ചടങ്ങുകൾ വിവരങ്ങൾ കൃത്യമായി നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശിലാസ്ഥാപന ചടങ്ങുകൾ ഭൂമി പൂജ അടക്കമുള്ള ചടങ്ങുകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമജന്മഭൂമി സ്വതന്ത്രമായിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് രാമനാമം ഉരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിസംബോധന ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ഈ ദിനത്തെയും ചരിത്രപരമായി നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം വിലയിരുത്താം സുഭീഷ ഇപ്പോൾ രാജ്യം കാത്തിരുന്ന ആ ചരിത്ര നിമിഷം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ് കടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ നിന്നുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുമുണ്ട് ഇതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ചില വിഷയങ്ങളുണ്ട് ഒന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഭാരതത്തെ സംബന്ധിച്ച് ഇതൊരു വൈകാരികമായ ദിനമാണ് അല്ലെങ്കിൽ നിമിഷമാണ് ആധുനിക ഭാരതത്തിന്റെ ഒരു സിംബലായി ഒരു പ്രതീകമായി അയോധ്യ അല്ലെങ്കിൽ രാംലല്ലയുടെ വരാൻ പോകുന്ന ക്ഷേത്രം മാറും എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം അയോധ്യയിൽ വർഷങ്ങളായി തന്നെ രാമവിഗ്ര ഒരു ായിരുന്നു ഏതാനും വർഷങ്ങളായി ഒരു ടെൻഡിനകത്താണ് രാംലല്ലിയുടെ വിഗ്രഹം പൂജിച്ചിരുന്നത് ഇതിപ്പോൾ മാറിയിരിക്കുന്നു അയോധ്യ സ്വതന്ത്രമായിരിക്കുന്നു അവിടെ ഒരു രാമക്ഷേത്രം ഉയരാൻ പോകുകയാണ് ഇത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിനമാണ് നിമിഷങ്ങളാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നതോടുകൂടി ഇനിയും പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടക്കും അടുത്തുള്ള കർസേവകപ്പുറത്തിന് സമീപത്തെ കാര്യശാലയിൽ നിന്നുൾപ്പെടെ കല്ലുകളും അതോടൊപ്പം മറ്റ് ശിലകളുമൊക്കെ അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് എത്തും അങ്ങനെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി അയോധ്യയിൽ രാമക്ഷേത്രം ഉയരും എന്നാണ് ഇപ്പോൾ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്നത്തെ ചടങ്ങിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ വിപുലവും അതോടൊപ്പം തന്നെ സമ്പന്നവുമായ ഒരു ചടങ്ങാണ് ഇന്ന് അയോധ്യയിൽ രാവിലെ ഒൻപത് മുപ്പതിന് ഡൽഹിയിൽ നിന്നും വിമാനമാർഗം യാത്ര തിരിച്ച പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് അടുത്ത് ഈ അയോധ്യ നഗരത്തിൽ ഹെലികോപ്റ്റർ മാർഗം ഇറങ്ങി ആദ്യം തന്നെ അദ്ദേഹം ഹനുമാൻഗഡി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പതിനഞ്ച് മിനിറ്റ് പ്രധാനമന്ത്രി ചെലവഴിച്ചു ഇത് കഴിഞ്ഞാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് അവിടെ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നു രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അതോടൊപ്പം തന്നെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് ഏതായാലും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിക്കുമ്പോഴും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് എന്നതും വളരെയധികം ശ്രദ്ധേയമായി നേരത്തെയും പ്രധാനമന്ത്രി അയോധ്യയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കായി എത്തുമ്പോഴും അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടായിരുന്നു അത് 啊。Uh, uh ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം നൽകുന്ന കാഴ്ചയായിരുന്നു ഇന്നിപ്പോൾ പ്രധാനമന്ത്രി രാമജന്മഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയതിനു ശേഷം ഇതാദ്യമായാണ് നരേന്ദ്രമോദി അയോധ്യയിലെ രാമജന്മഭൂമി സന്ദർശിക്കുന്നത് അവിടെയും രാമമന്ത്രം ഉരവിട്ടുകൊണ്ടാണ് തൻ്റെ പ്രസംഗങ്ങൾ ആരംഭിച്ചത് എന്തായാലും ശക്തമായ സന്ദേശം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഭാരതത്തിൻ്റെ വികാരമാണ് ശ്രീരാമൻ ഇത്തരം ദേശീയ വിഷയങ്ങളിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഈ സർക്കാർ തയ്യാറല്ല എന്ന ശക്തമായ സന്ദേശം അയോധ്യയുടെ മണ്ണിൽ നിന്നും ഇപ്പോൾ പ്രധാനമന്ത്രി നൽകുകയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്നും തിരികെ ഡൽഹിയിലേക്ക് മടങ്ങും അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് മുപ്പതിന് അയോധ്യയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരികെ ലക്നൌവിലേക്കും ലക്നൌവിൽ നിന്നും വിമാനമാർഗം തിരികെ രാജ്യതലസ്ഥാനത്തേക്കും മടങ്ങുമെന്നാണ് ഗൗതം പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ ഐക്യത്തിന്റെ പ്രതീകമാണ് ശ്രീരാമൻ എന്നാണ് ഇന്ന് അടിവരയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചത് ഒരു തരത്തിലും ഉള്ള വേർതിരിവുകൾ ഇല്ലാതെ തന്നെ ഒത്തൊരുമയുടെ ഐക്യവും സന്ദേശവും വിളംബരം ചെയ്തുകൊണ്ട് തന്നെ രാജ്യം മുന്നോട്ടു പോകും എന്ന് തന്നെയല്ലേ നമുക്ക് ഈ വാക്കുകളിൽ നിന്നും വിലയിരുത്തേണ്ടത് ആരാണോ അവിടെ ക്ഷേത്രം വരരുത് എന്നാഗ്രഹിച്ചത് ആരാണോ ഭാരതം എക്കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ള സത്തയുടെയും ഭാരതീയതയുടെയും ദേശീയതയുടെയും ബിംബത്തെ ഇല്ലാതാക്കണം എന്നാഗ്രഹിച്ചത് അവർക്ക് കൂടിയുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് ഈ ഐക്യ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകുന്നത് സുഭീഷെ പ്രധാനമായും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേശീയ വിഷയങ്ങളിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതാണ് കാരണം അയോധ്യ എന്ന് പറയുന്നത് കേവലം ഒരു മത അടിസ്ഥാനത്തിലുള്ള വിഷയം മാത്രമായി നമുക്ക് കാണാൻ സാധിക്കത്തില്ല രാമൻ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ദേശീയ ബിംബമാണ് ദേശീയ വികാരത്തിന്റെ ഭാഗമാണ് അതാണ് മഹാത്മാഗാന്ധി പോലും രാമരാജ്യ പറ്റിയാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ ശ്രീരാമൻ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു പ്രതീകമാണ് അങ്ങനെയുള്ള ശ്രീരാമന്റെ ജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന സന്ദേശം അയോധ്യയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുകയാണ് മാത്രമല്ല അദ്ദേഹം വളരെ വൈകാരികമായി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഏതാനും വർഷങ്ങളായി ടെൻറ്റിനകത്ത് രാമവിഗ്രഹം പൂജിക്കുന്നു അതും ശ്രീരാമൻ ജനിച്ച ഭൂമിയിൽ ഒരു ക്ഷേത്രമില്ല ആ ക്ഷേത്രം തകർക്കപ്പെടുന്നു പിന്നീട് അവിടെ ടെൻറ്റിനകത്ത് ചെറിയ ഒരു സംവിധാനത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം അതിനെയൊക്കെ അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രസംഗം മുന്നോട്ട് പോയത് അതായത് ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ പ്രസക്തിയും ഇപ്പോൾ ഉയരാൻ പോകുന്ന ക്ഷേത്രത്തിന്റെ പ്രസക്തിയും ഒക്കെ പ്രധാനമന്ത്രി അയോധ്യയിൽ നിന്നുകൊണ്ട് അടിവരയിട്ട് ജനങ്ങളെ രാജ്യത്തെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം അതോടൊപ്പം തന്നെ സുബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കും ഒപ്പം അധിനിവേശ ശക്തികളുടെ പിന്മുറക്കാരാണ് തങ്ങളെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് സ്വാഭാവികമായും നമുക്കറിയാം ഔറംഗസേബും ബാബറും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഗസ്നിയും ഗോറിയുമൊക്കെ മഹാത്മാക്കളാണ് ടിപ്പു മഹാത്മാവാണ് എന്നൊക്കെ കരുതുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് സ്വാഭാവികമായും അത്തരക്കാർക്കുള്ള ശക്തമായ സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി നൽകുന്നത് ഇത്തരം ദേശീയ വിഷയങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഈ സർക്കാർ തയ്യാറല്ല എന്ന് ഒരിക്കൽ കൂടി ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നു നരേന്ദ്രമോദി